എന്നും വ്യത്യസ്തമായ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് തത്വമി ന്യൂസ് നിങ്ങൾക്ക് മുന്നിലെത്താറുണ്ട് ഇന്ന് അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് എന്ന പ്രോഗ്രാമുമായി ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുകയാണ് സമൂഹത്തിൽ നടക്കുന്ന ഓരോരോ വാർത്തകൾക്ക് പിന്നിലും അതിൻ്റെ പിന്നാമ്പുറങ്ങൾ വെളിവാക്കപ്പെടുന്ന അതിലെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാമാണ് ആണ് അതങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റും ദേശീയ പുരസ്കാരം നേടിയ ടെൻ റുപ്പീസ് എന്ന ഷോർട്ട് ഫിലിമിൻ്റെ ഡയറക്ടറും അതിലുപരി ദേശീയവാദിയുമായ യുവരാജ് ഗോകുലാണ് നമസ്കാരം ചേട്ടാ ലിബറൽ അജണ്ടകൾക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ് നമ്മുടെ ഈ പേര് തന്നെ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നാണല്ലേ അപ്പോൾ നമ്മൾ ഈ ലിബറൽ എന്ന് വിളിക്കുമ്പോൾ പലരും അതിനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ടാണ് അതിനെ പെട്ടെന്ന് ലിങ്ക് ചെയ്യുന്നത് ശരിക്കും അതങ്ങനെയല്ല ഈ ലെഫ്റ്റ് അജണ്ട എന്ന് പറയുമ്പോൾ അതൊരു ലെഫ്റ്റ് എക്കോസിസ്റ്റം ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു റീസൺ അതിൽ അതിപ്പോൾ ഏറ്റവും കൂടുതൽ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം ഇന്ത്യയാണ് അല്ലെങ്കിൽ പർട്ടിക്കുലർലി കേരളമാണ് കാരണം കേരളമാണ് ഇന്ത്യയിൽ അതിൻ്റെ ഒരു എപ്പി സെൻറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പല കാര്യങ്ങളും ശരിക്കും നിങ്ങളുടെ പരിപാടിയുടെ പേര് പോലെ തന്നെ അങ്ങനെയല്ല അതിന് മറ്റൊരു തലമുണ്ട് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഈ കൊറോണ വൈറസ് എന്ന് പറയുന്ന സംഗതി ഈ കൊറോണ വൈറസ് എവിടെ നിന്ന് വന്നു അത് ചൈനയിൽ നിന്ന് ഉത്ഭവിച്ച് വന്നൊരു സാധനമാണ് ചൈനയ്ക്ക് ഒരു അജണ്ട ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം ചൈന തൊട്ടടുത്ത് കിടക്കുന്ന എല്ലാ രാജ്യങ്ങളുമായിട്ട് അങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യക്കും ശരിയാണ് നമ്മുടെ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട പലയിടത്തായിട്ട് പ്രശ്നമുണ്ട് പക്ഷേ അതിങ്ങോട്ടുണ്ടാക്കുന്ന പ്രശ്നമാണ് നമ്മൾ കാശ്മീരിൽ ചെന്ന് നിന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന പാകിസ്ഥാനിലെ സ്ഥലം നമ്മുടേതാണെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയി പ്രശ്നം ഉണ്ടാക്കുന്നത് ലാഹോർ നമ്മുടേതാണെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയി പ്രശ്നം ഉണ്ടാക്കുന്നതല്ല പക്ഷേ ചൈന അങ്ങനെയല്ല ചൈന തൊട്ടടുത്ത് കിടക്കുന്ന എല്ലാവരുമായിട്ട് ഇന്ത്യയായിട്ട് നേപ്പാളുമായിട്ട് ഹോങ്കോങ് ഇപ്പോൾ അവർ പിടിച്ചെടുത്തു അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന മറ്റു രാജ്യങ്ങളുമായിട്ട് ഒക്കെ ചൈനയ്ക്ക് സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങളാണ് അത് അവരുടെ ഒരു എക്സ്പാൻഷനിസ്റ്റ് മനോഭാവത്തിൻ്റെ പ്രശ്നമാണ് അത് ഈ ഇടത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ സ്വഭാവത്തിൻ്റെ ഒരു പ്രതീകമാണ് അവർ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ക്യാരക്ടർ മാത്രമേ നടക്കുള്ളൂ അപ്പോൾ ലോകം പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം ചൈന വെച്ചിട്ടുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് അവർ പോകുന്നത് പത്ത് വർഷത്തേക്കോ ഇരുപത് വർഷത്തേക്കോ ഉള്ള ലക്ഷ്യങ്ങളൊന്നുമല്ല അവരിട്ടിരിക്കുന്നത് അവർ ഹൺഡ്രഡ് ഇയേഴ്സ് ടാർഗറ്റായിരിക്കും ഇട്ടിരിക്കുന്നത് ഒരു തലമുറ മാറി അടുത്തൊരു തലമുറയിലേക്ക് ക്യാരി ഓവർ ചെയ്യപ്പെടാൻ പറ്റുന്ന തലത്തിലേക്ക് തന്നെയാണ് അവരുടെ ഭരണ സംവിധാനത്തിന് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം ഇപ്പോൾ ഈ കൊറോണ വൈറസ് വന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ടോ മൂന്നോ ഭരണാധികാരികളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കാരണം ഈ നാഷണലിസം എന്ന് പറയുന്ന സാധനം എല്ലാ രാജ്യങ്ങളിലും ഏതാണ്ട് ഒരേ സമയത്ത് റൈസായി വന്നൊരു സാധനമാണ് അമേരിക്കയിൽ വന്നു അതിൻ്റെ റിസൾട്ടാണ് അവിടെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നത് ഇന്ത്യയിൽ വന്നു അതിൻ്റെ റിസൾട്ടാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് പക്ഷേ എല്ലാ രാജ്യത്തെയും ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യം ഏറ്റവും ഒന്നാം സ്ഥാനത്തേക്ക് എത്തണം എന്ന് പറയുന്ന ഒരു കാര്യം അപ്പോൾ അതിനെ അതിൻ്റെ ബെയ്സ്മെൻറ്റ് നിന്നുകൊണ്ടാണ് ഈ പറയുന്ന അതിശക്തരായ ഭരണാധികാരികൾ എല്ലായിടത്തും അധികാരത്തിലേക്ക് വന്നത് അപ്പോൾ ഈ ഭരണാധികാരികളെ അവിടെ അട്ടിമറിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കണം ഇപ്പോൾ നമുക്കറിയാം ഇതിനു മുമ്പുണ്ടായിരുന്ന രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാലിലെ ഭരണകാലയളവിൽ ആരും പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടായിരുന്നു ഓൾറെഡി ഇവിടെ ഒരുപാട് അഴിമതിയും പ്രശ്നങ്ങളും ഒക്കെ തീർന്നിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ക്രോസ് ബോർഡർ ടെററിസം വളരെ ഇതായിട്ട് നിന്നാണ് നമ്മുടെ സൈന്യം അകത്തേ കടന്നു വരുന്നു നമ്മുടെ സൈനികരുടെ തലയറുത്തു കൊണ്ട് പോകുന്നു യാതൊരു റെസ്പോൺസും ഉണ്ടാകുന്നില്ല നമ്മൾ അന്താരാഷ്ട്ര വേദികളിലൊക്കെ പോയി അതിശക്തമായി അപലപിക്കുന്നു ഈ അപലപിക്കലിനപ്പുറത്തേക്കൊന്നും സംഭവിക്കുന്നില്ലായിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മളിപ്പോൾ ഇരുപത്തി ഒന്നിൽ ഏഴ് വർഷം ആകുമ്പോഴേക്കും ഏതാണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഒരു ഭീകര ഭീകരരാഷ്ട്രമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ മുമ്പിൽ അതൊരു കോമഡി രാഷ്ട്രമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളെ വെച്ച് നമ്മളെ അറ്റാക്ക് ചെയ്യലോ നശിപ്പിക്കലോ നടക്കില്ല ഈവൻ പാകിസ്ഥാൻ വീടെ ചൈന പോലും നമ്മുടെ ബോർഡർ ക്രോസ് ചെയ്യാൻ നോക്കിയ സമയത്ത് ഒന്നുമല്ലാണ്ടായിപ്പോയി നമ്മുടെ സൈനികരുടെ മുമ്പിൽ അവർ ഒന്നും ഒന്നുമല്ലാണ്ടായിപ്പോയി അപ്പോൾ അത്രയും സുശക്തമായിട്ട് നമ്മുടെ രാജ്യം നിൽക്കുമ്പോൾ ഇതിനൊരിക്കലും പുറത്തുനിന്ന് അറ്റാക്ക് ചെയ്യാനോ തോൽപ്പിക്കാനോ പറ്റില്ല എന്നുള്ളൊരു ബോധം അവർക്കുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ അമേരിക്കയെ പോയിട്ട് ചൈനയ്ക്ക് ഒരിക്കലും നേരിട്ട് വലു വിളിക്കാൻ പറ്റില്ല മാത്രമല്ല അമേരിക്ക സ്ട്രോങ്ങ് ആയിട്ട് നിൽക്കുന്നിടത്തോളം കാലം അവരുടെ എക്സ്പാൻഷനിസ്റ്റ് ചിന്താഗതി ഒരിക്കലും നടക്കില്ല ആരെ വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഒരു ലോക പോലീസ് എന്നൊക്കെ നമ്മൾ കളിയാക്കി വിളിക്കുമെങ്കിലും ഈ ആരെവിടെ പോയി ഇടപെട്ടാലും അതിനകത്ത് അമേരിക്കയുടെ ഒരു ഇടപെടലുണ്ടാകും അവർ വരുന്നുണ്ട് ലോക പോലീസ് അവിടെ കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രശ്നം ഒരു പരിധി വിട്ട് വഷളായി പോകുന്നില്ല അപ്പോൾ അമേരിക്ക അവരുടെ ഫസ്റ്റ് ടാർഗറ്റാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ അമേരിക്ക ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ ഇങ്ങനെ ഒരു അച്ഛതണ്ട് ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കോടിയേരി പറഞ്ഞത് അപ്പോൾ ഇവരുടെ ഇവരുടെ ഒരു അന്തർധാര അത്ര സജീവമാണ് എന്നുള്ള കാര്യമാണ് നമ്മളതിനകത്ത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ അന്തർധാരയുടെ ഭാഗമായിട്ട് വരുന്നൊരു സാധനമാണ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ സി പി എമ്മിലോ മാത്രം ഒതുങ്ങുന്ന ഒരു സാധനമല്ല സി പി എം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ പോലും സ്വന്തം നിലയ്ക്ക് എഴുപത് സീറ്റ് ജയിക്കാൻ ശേഷം ഇല്ലാത്തൊരു പാർട്ടിയാണ് ഒരു പത്ത് പതിനഞ്ച് പാർട്ടികളെ കൂട്ടിച്ചേർത്ത് മാത്രം ഇപ്പോഴും അധികാരത്തിൽ വരെയാണ് അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവരിപ്പോഴും അധികാരത്തിലൊന്നും വരാനൊന്നും പോകുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയാണ് അപ്പോൾ ഈ ലെഫ്റ്റ് എക്കോസിസ്റ്റം എന്ന് പറയുന്ന സാധനം കോൺഗ്രസ്സിലുണ്ട് സമാജ്വാദി പാർട്ടിയിലുണ്ട് നമ്മളിന്ന് കാണുന്ന ചുറ്റുമുള്ള സൗകര്യത്തിലുമുണ്ട് ഇപ്പോൾ കോൺഗ്രസ് ജയറാം രമേശിനെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ദിഗ്വിജയ് സിംഗിനെ പോലുള്ള ആൾക്കാർ ഈ പറയുന്ന ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് നിന്ന് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട് അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ്സിലുണ്ട് ഇതിലെല്ലാത്തിലും ഈ സംഗതികളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചില സാധനങ്ങളാണ് ഓക്കെ യുവരാജ് പറഞ്ഞത് അത് ശരിയായിരിക്കും കാര്യം ഇന്ത്യത്തിൻ്റെ നൂറ്റി മുപ്പത്തഞ്ച് കോടി കോടിയിൽ പരം ജനങ്ങളുള്ള ജനസംഖ്യ ഉള്ള ഇവിടെ വെറും ഒരു കോടിക്ക് താഴെ മാത്രമുള്ള സി പി എമ്മോ സി പി ഐ ഒ വിചാരിച്ചാൽ മാത്രം ഇങ്ങനൊരു ഇത് ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ അത് ചൈന ആണ് ഈ ഈ കോവിഡിന് പിന്നിലുള്ളത് യഥാർത്ഥത്തിൽ അവർ ചില രാജ്യങ്ങളെയും ചില രാജ്യ നേതാക്കളെയും അതായത് തലവന്മാരെയാണ് അവർ ഉദ്ദേശിച്ചിരുന്നതെങ്കിലും അവരുടെ ഒരു ലക്ഷ്യം അവർ ഒരു ലക്ഷ്യത്തിൽ അവർ ട്രംപ് വിജയിച്ചു എന്ന് കാണാം രണ്ടാമത് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു ഒപ്പം ഈ ലോകത്തെല്ലായിടത്തും ഇത് ഈ കോവിഡ് വ്യാപിച്ച സമയത്ത് തന്നെ പലരും ഇന്ത്യക്ക് വെളിയിലുള്ളവർ വിചാരിച്ചിരുന്നത് ഇതൊരു ശവപ്രമയായി മാറുമെന്നായിരുന്നു അതുതന്നെയായിരുന്നു ചൈന പോലുള്ളവരും ഇതിന് നമ്മുടെ രാജ്യത്തിന് ഉള്ളിലുള്ളവരും കരുതിയിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്ന അതാണ് അതാണ് അങ്ങനെയായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ കാണുന്ന ഒരു ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ ഇരുപത്തി നാല് കോടിയോളം ജനസംഖ്യയുള്ള യു പി ഇവിടെ നിൽക്കുന്നുവെന്നും വെറും മൂന്നര നാല് കോടി മാത്രമുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി ചെയ്യുന്നതെന്നും ഇപ്പം അവർ തുടക്ക സമയത്ത് ഇവർ പാടി പൊർത്തിക്കൊണ്ടിരുന്ന ബി ബി സിയിൽ വരെ പി ആർ വർക്ക് വഴി സംഗതികളെല്ലാം അവരെ ചെയ്തോണ്ടിരുന്നാണ് കണ്ടത് അതിൻ്റെ അകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഇന്ത്യ ഇങ്ങനെ ഫൈറ്റ് ചെയ്യും കാര്യം അവർ കരുതിയിരുന്ന വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡിൻ്റെ ആരംഭത്തിൽ ഈ പാൻഡമിക് തുടങ്ങുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു പി പി കിറ്റ് ഉണ്ടാക്കുന്നില്ല നമ്മളിവിടെ ഒരു വെന്റിലേറ്റർ പ്രോപ്പറായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നില്ല ഐ സി യു ബെഡുകൾ വരുന്നില്ല എന്തിനാ ഗ്ലൗസും മാസ്ക്കും പോലും നമുക്ക് പ്രോപ്പറായിട്ട് വരുന്നില്ല തുടക്കത്തിൽ മാസ്കിന് വേറെ ഷോർട്ടേജ് ആയിരുന്നു പക്ഷേ അവിടെ നിന്ന് ഇന്ത്യ ഫൈറ്റ് ബാക്ക് ചെയ്ത ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിനെ മുഴുവൻ ഞെട്ടിച്ചൊരു രീതിയിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് അതിനെല്ലാത്തിലും വാക്സിൻ പോലും നമ്മൾ സ്വന്തം നിലയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനം പ്രധാനമന്ത്രി പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തുമ്പോൾ അതുവരെ ഉള്ള അറുപത്തിയേഴ് വർഷത്തെ അറുപത്തേഴ് അല്ലേ ആയിരത്തി തൊള്ളായിരം നാൽപ്പത്തിയേഴ് അറുപത്തേഴ് വർഷത്തെ ചരിത്രത്തിൽ ഇന്ത്യയുടെ വാക്സിൻ കവറേജ് എന്ന് പറഞ്ഞ് വെറും സിക്സ്റ്റി പെർസെൻറ്റേജ് ആയിരുന്നു അത് ഇന്ന് നയൻറ്റി എന്ന് പറയുന്ന കാര്യത്തിൽ വെറും ഏഴു വർഷം കൊണ്ടാണ് ബാക്കി തേർട്ടി പെർസെൻറ്റേജ് ഇന്ത്യ ബിൽഡ് ചെയ്ത് കയറിയിരിക്കുന്നത് അപ്പോൾ ഒരു രാജ്യത്തിലേക്കാണ് ഇത്രയും വലിയൊരു പാൻഡമിക്ക് കടന്നു വരുന്നത് അമേരിക്ക ഷോപ്പുറമ്പാവുന്നു യൂറോപ്പ് മൊത്തം ഷോപ്പുറമ്പാവുന്നു ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇന്ത്യ എത്രമാത്രം പിടിച്ചു നിൽക്കുന്നുള്ള കാര് കാര്യത്തെക്കുറിച്ച് ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു ബട്ട് വി ഫോട്ട് വെൽ ആൻഡ് വി ആർ ഡൂയിങ് വെൽ പിന്നിൽ നിന്ന് കുത്താനുള്ള ഒരുപാട് ശ്രമങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അകത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതം സ്വതന്ത്രമാവുന്ന സമയത്ത് തന്നെ ഫോർട്ടി സെവൻ പെർസെൻറ്റേജ് ലിട്രസി ഉള്ളൊരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് അന്നത്തെ ഇന്ത്യയുടെ ലിറ്ററസി എയ്റ്റീൻ പെർസെൻറ്റേജ് എന്തോ ആണ് അന്ന് കേരളത്തിൻ്റെ ലിറ്റ്രസിയാണ് ഫോർട്ടി സെവൻ പെർസെൻറ്റേജ് ദാറ്റ് മീൻസ് ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം അല്ല ഇത് ഇത് കേരളത്തിൻ്റെ ഒരു ജോഗ്രഫിക്കൽ ഫീച്ചർ കാരണം നമ്മൾ പല സാധനങ്ങളിലും അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്നു പിന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ചില പ്രത്യേകതകൾ കൊണ്ട് നമ്മൾ മുന്നിട്ട് നിൽക്കുകയാണ് അതിൻ്റെ റിഫ്ലക്ഷൻ ഓട്ടോമാറ്റിക്കലി ആരോഗ്യരംഗത്തും ഉണ്ടാവും ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യരംഗത്ത് നമ്മൾ പല മേഖലകളിലും ഒന്നാം സ്ഥാനത്താണ് ഇവിടെ ഭരിക്കുന്നവർക്ക് അതിൻ്റെ എന്തെങ്കിലും ചെയ്യാനുണ്ടായിരുന്നുവെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ടാണ് കാരണം ശരി കേരളം ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനത്താണെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ കോവിഡിനെ ഏറ്റവും മുന്നിൽ നിന്ന് നയിക്കേണ്ടിയിരുന്നത് അല്ലെങ്കിൽ കോവിഡിനെതിരായ പോരാട്ടത്തിന് ഏറ്റവും മുന്നിൽ നിന്ന് നയിക്കേണ്ടിയിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു കേരളം വാട്ട് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് കേരള ഇൻ ഫൈറ്റിംഗ് ദിസ് പാൻഡമിക് അതൊരു ചോദ്യമാണ് നമ്മൾ പി പി ഇ കിറ്റുകൾ നിർമ്മിച്ച രാജ്യത്തിന് നൽകിയോ നമ്മൾ വെൻ്റിലേറ്റർ ബെഡുകൾ നിർമ്മിച്ചോ നമ്മൾ ഐ സി യു ബെഡുകൾ നിർമ്മിച്ചോ നമ്മൾ ഓക്സിജൻ സിലിണ്ടറുകൾ നിർമ്മിച്ചോ ഒന്നും ചെയ്തിട്ടില്ല നമ്മളിവിടെയുള്ള എക്സിസ് അതെ 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 നമ്മൾ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു ആ ഫെസിലിറ്റീസിനെ യൂട്ടിലൈസ് എന്നുള്ളതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിച്ചത് ഈവൻ നോർത്ത് കേരള ഇപ്പം നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് മൂന്ന് നാട്ടുരാജ്യങ്ങളുടെ ഒരു മിക്സ് യൂണിയൻ ആയിട്ടാണ് വരുന്നത് അതായത് തിരുവിതാംകൂർ കൊച്ചി രാജ്യം പിന്നെ മലബാർ ബ്രിട്ടീഷ് മലബാർ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന മലബാർ ഇതിൽ കൊച്ചി രാജ്യവും തിരുവിതാംകൂറും രാജാക്കന്മാർ ഭരിച്ചിരുന്നത് കൊണ്ട് തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് പല വിഷയങ്ങളിലും നേരുന്നത് പക്ഷേ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന മലബാർ എന്ന് പറയുന്ന സ്ഥലം വലിയ പിന്നോക്കത്തിലാണ് അന്ന് മുതൽ ഇന്ന് വരെയും നിലനിൽക്കുന്നത് ശരിക്കും തിരുവിതാംകൂറിലെയോ കൊച്ചിയിലെയോ വികസനം നമ്മൾ കണ്ണൂരോ കാസർഗോഡോ മലപ്പുറത്തോ പോയി കഴിഞ്ഞാൽ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാര്ത്ഥ്യം എന്ന് പറയുന്നത് അവിടെയുള്ള ആൾക്കാർ ഇപ്പോഴും എന്തെങ്കിലും ഒരു കാര്യമായ ഒരു അസുഖം വന്നാൽ അവർ ഓടാൻ നിൽക്കുന്നത് മാംഗ്ലൂരിലേക്കാണ് നമ്മൾ കണ്ടതാണ് ഇപ്പോഴും അതിനെന്തെങ്കിലും മാറ്റമുണ്ടോ ഇപ്പോഴും ബോർഡർ അടച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവരെന്താ ചെയ്തത് ഇവർ പർട്ടിക്കുലർലി പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തതായിട്ട് നമ്മളാരും കാണുന്നില്ല പക്ഷേ ഇവർ വെറുതെ ഇങ്ങനെ ഇതാക്കാം അതൊരു പർട്ടിക്കുലർ അജൻഡ ഇടപാണ് നമുക്ക് തന്നെ കണ്ടാലറിയാം ഇപ്പോൾ ബി ബി സിയിലെ ന്യൂസ് വരുന്നു അവിടെ വരുന്നു ഇവിടെ വരുന്നു ഇതെല്ലാം ഒരു ഒരു സൈഡിൽ കൂടെ കേരളത്തിനെ പുകഴ്ത്തുന്നുണ്ട് മറുവശത്തുകൂടി ഇന്ത്യയിൽ ഇല്ലാത്ത പ്രശ്നം ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നുണ്ട് ഇപ്പോൾ അമേരിക്കയിൽ മരിച്ച ആൾക്കാരുടെ ഒന്നും ഇന്ത്യയിൽ കോവിഡ് മൂലം മരിച്ചിട്ടില്ല പക്ഷേ ന്യൂയോർക്ക് ടൈംസിൽ ടൈംസിലുൾപ്പെടെ ഫോട്ടോ വരുന്നത് ശ്മശാനത്തിൽ തീ കത്തുന്ന ഫോട്ടോസാണ് ഓക്കെ ഇപ്പം മലയാള മനോരമ മലയാള മനോരമ ആണെന്ന് തോന്നുന്നു ഏതോ ഒരു പത്രം കോഴിക്കോട് പോയിട്ട് അവിടുത്തെ ഒരു ശ്മശാനത്തിൻ്റെ ഫോട്ടോ പബ്ലിഷ് ചെയ്തപ്പോൾ അപ്പോൾ തന്നെ ആ ഫോട്ടോ അവരെ കൊണ്ട് റിമൂവ് ചെയ്യുകയാണ് ഈ സ്വാഭാവികമായിട്ട് മരിച്ചു കഴിഞ്ഞാൽ ശവം കത്തിക്കും കത്തിക്കുന്ന ഫോട്ടോയും കിട്ടും ഇത് ഇത് വെച്ചിട്ട് വെച്ചിട്ടവർ ഓൾ ഇന്ത്യ ഇൻ്റർനാഷണൽ ലെവലിൽ അവർ ഇന്ത്യയെ മോശമാക്കാനും അതേ സമയത്ത് ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ അവർ ഫോക്കസ് ചെയ്യാതെ ചെയ്യിക്കാതിരിക്കാനും ആയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ഇപ്പം നമുക്കറിയാം ഡാനിഷ് സിദ്ദിഖി എന്ന് പറയുന്ന ഒരു ആൾ പുതിയ പുള്ളിയാണ് ഈ പറയുന്ന ഫോട്ടോസ് എടുത്തിട്ട് പയേഴ്സ് കത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന ഇവിടെ ന്യൂയോർക്ക് ടൈംസിൽ പബ്ലിഷ് ചെയ്തത് ഇദ്ദേഹം താലിബാനിൽ പോയി നമ്മൾ ആ ഒരു നെക്സസ് മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത് അദ്ദേഹം താലിബാനിൽ പോയി അദ്ദേഹം അവിടെ വെച്ച് കൊല്ലപ്പെട്ടു ഇദ്ദേഹം ഇന്ത്യക്കാരനാണെന്ന് അറിഞ്ഞ ഉടനെ അവർ ചെയ്യുന്നത് എന്താണ് തലയിൽ കൂടി വണ്ടി കയറ്റി ഇറക്കുന്നു അഞ്ചും ആറും തവണ വണ്ടി കയറ്റി എന്നാണ് പറയുന്നത് ഇന്ത്യക്കാരനാണെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം ഇത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഡാനിഷ് സിദ്ധിക്കുകയാണെന്നും ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒപ്പം നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ താലിബാൻ മാപ്പ് പറഞ്ഞു ചരിത്രത്തിൽ ഇന്നേ വരെ താലിബാൻ ഒരാളെ കൊന്നിട്ട് മാപ്പ് കുറഞ്ഞിട്ടുണ്ട് ചരിത്രത്തിൽ നിന്നേവരെ ഒരാളെ പക്ഷെ ഡാനി സിദ്ദിഖിക്ക് കൊന്നപ്പോൾ താലിബാൻ മാപ്പ് പറഞ്ഞു എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് എന്നുള്ളതാണ് മുസ്ലിം ആയതുകൊണ്ടല്ല ഒരിക്കലും മുസ്ലിം ആയതുകൊണ്ടല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവർ അഫ്ഗാനിസ്ഥാനിൽ കൊന്നു കൊടുക്കുന്ന മൊത്തം മുസ്ലിങ്ങളെയാണ് അവർ പാകിസ്ഥാനിൽ നിന്ന് കൊന്നു കൊടുക്കുന്ന അല്ലെ കൊഞ്ച് കുഞ്ഞു കുട്ടികളെ അവർ അവർ കൊന്നുകൊടുക്കുന്ന മുസ്ലിംകളെയാണ് പിന്നെ എന്തുകൊണ്ടും അവർ മാപ്പ് പറഞ്ഞു അവിടെയാണ് നമ്മൾ ആ പറയുന്ന അജണ്ട എന്ന് പറയുന്ന സാധനം മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ലെഫ്റ്റ് എക്കോ സിസ്റ്റവും ഈ പറയുന്ന ഒരു തരം പൊളിറ്റിക്കൽ ഇസ്ലാം സിസ്റ്റവും അല്ലെങ്കിൽ ജിഹാദി സിസ്റ്റം തുറന്നു പറയുന്നതിലും തെറ്റില്ല ഈ സിസ്റ്റം രണ്ടും തുറന്നു പറയണം അതെ അതെ തുറന്നു പറയാത്താണ് നമ്മുടെ പ്രശ്നം ഈ രണ്ടും പരസ്പര പൂരവങ്ങളായിട്ട് നിൽക്കുന്ന രണ്ട് സംഭവങ്ങളാണ് അപ്പോൾ ഇവർക്കറിയാം രണ്ടുപേരും പരസ്പരം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വളരാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യത്തിൽ ഇതിപ്പോൾ ഡാനിഷ് സിദ്ദിഖിയുടെ സ്ഥാനത്ത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളൊരു സച്ചിദാനന്ദനാണെങ്കിലും താലിബാൻ മാപ്പ് പറയും സുനിൽ സുനിൽപീളയുടെ ആണെങ്കിലും താലിബാൻ മാപ്പ് പറയും കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം അവർക്ക് വേണ്ടിയിട്ട് കളമൊരുക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഇവർ എന്നുള്ള കാര്യം അപ്പോൾ അത്രയും വലിയൊരു സ്ട്രോങ് നെക്സസ് ഇതിൻ്റെ പിറകിൽ നിലനിൽക്കുന്നുണ്ട് ആ കാര്യമാണ് നമ്മുടെ പൊതുസമൂഹം തിരിച്ചറിയപ്പെടാതെ പോകുന്നത് മറ്റൊരു വിഷയം ഇപ്പം നിലവിലെ ഒരു ഇന്ത്യയിലെ സൈനിക സാമ്പത്തിക സ്ഥിതിയൊക്കെ വെച്ചിട്ട് പുറത്തുനിന്ന് ഒരു ശത്രുവിന് വന്നിട്ട് അത്ര പെട്ടെന്നൊന്നും കീഴടക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലല്ലേ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അവർ അപ്പോൾ ഈ അവരുടെ ഈ തന്ത്രം മാറ്റിപ്പിടിച്ചത് നമ്മുടെ അകത്ത് തന്നെ അവരുടെ കൂട്ടാളികളെ കണ്ടെത്തി ഈ ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള ചില സംസ്കാരങ്ങളെയും ചില സംസ്കൃതികളെയും ചില ആഘോഷങ്ങളെയൊക്കെ തകർക്കാനുള്ള ഒരു അജണ്ട ഇങ്ങനെ ഇപ്പോൾ പൊതുവേ ഉണ്ട് അതിനെപ്പറ്റി എന്താണ് തങ്ങൾ അതിലൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഈ നിരീശ്വരവാദികളെ ശ്രദ്ധിച്ചു പോകണം ഈ നിരീശ്വരവാദികളൊരു നാൽപ്പത് ഒൻപത് വയസ്സ് വരെയൊക്കെ നിരീശ്വരവാദമൊക്കെ പറഞ്ഞ വലിയ സംഭവമൊക്കെ ആയിട്ടായിരിക്കും ഒരു അൻപത് വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒരു ഈശ്വരവിശ്വാസം വന്നു തുടങ്ങും എന്തിന് ഏറ്റവും വലിയ സൗത്ത് ഇന്ത്യ കണ്ട സൗത്ത് ഇന്ത്യേൻ്റെ ഏറ്റവും വലിയ നിരീശ്വരവാദിയായിരുന്നു കരുണാനദി കരുണാനദി അവസാന കാലത്ത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടി ഏതൊക്കെ അമ്പലങ്ങളിൽ എന്തൊക്കെ വഴിപാട് കൊടുക്കാൻ നടക്കുന്നത് അപ്പോൾ ഇതൊരു പ്രവർത്തനമാണ് അപ്പോൾ ഇതിൻ്റെ വേറൊരു വശം കൂടിയുണ്ട് അതായത് ഒരു ത തലമുറയെ നിരീശ്വരവാദിയാക്കി മാറ്റിയിരുന്നാലും അല്ലെങ്കിൽ അരാജകവാദിയാക്കി മാറ്റിയിരുന്നാലും തൊട്ടടുത്ത തലമുറ എത്തുമ്പോഴേക്കും അവർക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല പ്രത്യേകിച്ചും മനുഷ്യരാണ് മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് അപ്പോൾ ഇതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ അരാജകവാദത്തിനെ ഇവിടെ ഇവർ വളർത്തിയെടുത്തുകൊണ്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തലമുറ അരാജകവാദികളായി മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന എത്നിക് എന്ന് പറയുക നമ്മുടെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു റേസ് ഉണ്ടല്ലോ ഇവിടുത്തെ ആ റൈസിൻ്റെ ആ വിശ്വാസങ്ങളെ കംപ്ലീറ്റ്ലി തച്ചുടയ്ക്കാൻ കഴിയും അപ്പോൾ അത് ഉടക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇതാണ് തന്നെ ഇപ്പം രാജേഷിനോട് ഞാൻ ചോദിക്കാം രാജേഷ് ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആരാളുള്ളത് ആർക്കാ പ്രശ്നം എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഏത് ചുറ്റുപാടി പോയി ജീവിച്ചിരുന്നാലും നമ്മൾ ഇനി യൂറോപ്പിൽ ജനിച്ച് വളർന്നിരുന്നാലും നമ്മൾ അമേരിക്കയിൽ ജനിച്ച് വളർന്നിരുന്നാലും നമ്മൾ ഇനി അഫ്ഗാനിസ്ഥാനിൽ ജനിച്ചു വളർന്നിരുന്നാലും അംബാനിയോട് കാണിച്ചാലും കാണും പ്രശ്നങ്ങൾ അപ്പോൾ ഈ പ്രശ്നങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിയാണ് ഇത് സ്ട്രോങ് ആൻഡ് എന്ന് പറയുക അതായത് ഒരു ആർഗ്യുമെൻ്റടുത്ത് മുമ്പിൽ വയ്ക്കുകയാണ് എന്നിട്ട് ഇത് പ്രശ്നമാണ് ഇതിന് കാരണം മറ്റതാണ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെയൊക്കെ ലൈഫിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് പറയും നിങ്ങളുടെ ലൈഫിൽ ഈ പ്രശ്നം വന്നിരിക്കുന്നത് ഈ കൾച്ചർ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിസ്മയം എന്ന് പറയുന്ന ഒരു കുട്ടി കൊല്ലത്ത് മരണപ്പെട്ടു ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും എല്ലാ എല്ലാവർക്കും ഒരുപാട് ദേഷ്യം വന്നൊരു സംഭവം കൂടിയാണ് ഓക്കെ അപ്പോൾ അതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ആ സാധനം നടന്നിരിക്കുന്നത് ആ ക്രിമിനൽ ആക്ടിവിറ്റിയെ എതിർക്കുക എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ ചെയ്യേണ്ടത് അയാൾക്ക് ശിക്ഷ ഉറപ്പുവരുത്തുക ആ ശിക്ഷ സമൂഹത്തിലേക്ക് പാഠമായിട്ട് വയ്ക്കുക എന്നുള്ളതാണ് അതിന് പകരം അവർ ചെയ്യാൻ പോകുന്ന എന്തിനെയാണ് ആ കുട്ടി വിവാഹം കഴിപ്പിച്ചതാണ് പ്രശ്നം പക്ഷേ വിവാഹം കഴിക്കുന്ന എല്ലായിടത്തും ഈ പ്രശ്നങ്ങളുണ്ട് അപ്പം ശരിയാണ് വിസ്മയുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇപ്പം ജോളി എന്ന് പറയുന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീ എല്ലാവർക്കും സൈനൈഡ് കലക്കി കൊടുത്തു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് മറ്റേ ഒരു എന്ന് പറയുന്ന ഒരാൾ പാമ്പിനെ വിട്ട് കടുപ്പിച്ചു ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് എണ്ണി എണ്ണിയെടുക്കാവുന്ന പ്രശ്നങ്ങളാണ് ഭാര്യയ്ക്ക് സ്വന്തം കിഡ്നി എടുത്തു കൊടുക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട് ഭർത്താവിന് കരൾ വകുത്തു കൊടുക്കുന്ന എത്ര ഭാര്യമാരുണ്ട് ഈ വിഷയമൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ ഒരു ഒരു മോശം വശം ഉണ്ടെങ്കിൽ അതിന് അതിനേക്കാളും വലിയൊരു നല്ല വശമുണ്ടാകും പക്ഷേ ഈ നല്ല നന്മയുള്ള വശങ്ങളെ ഒന്നും ആരും ചർച്ച ചെയ്യുന്നില്ല പകരം ഈ പ്രശ്നത്തിൽ പിടിച്ചിട്ട് അവർ കടന്നു കയറുകയാണ് അത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രത്തിന് ഏതാണ്ട് അലക്സാണ്ടറുടെ കാലഘട്ടം മുതൽ ഇവിടെ അറ്റാക്കുകൾ നടക്കുന്നുണ്ട് ഈ അറ്റാക്കുകൾ നടന്നു വന്നിട്ട് നമ്മുടെ സംസ്കാരത്തിനോ രാഷ്ട്രത്തിനോ നശിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എപ്പോൾ എത്രയൊക്കെ അറ്റാക്കി കിടന്നാലും നമ്മൾ വീണ്ടും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും നമ്മൾ വീണ്ടും സുശക്തമായ ഒരു രാജ്യമായിട്ട് മാറും അപ്പോൾ ഇതിന് കാരണം ഇവിടുത്തെ ഫാമിലി സ്ട്രക്ചറാണ് അപ്പം ഈ ഫാമിലി സ്ട്രക്ചറിനെ പൊളിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന ലെഫ്റ്റ് ലിബറൽ എക്കോസിസ്റ്റത്തിൻ്റെ ഒരു അജണ്ടയാണ് ഈ ഫാമിലി സ്ട്രക്ചറിനെ പൊളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സംസ്കാരം തകരും സംസ്കാരം തകർന്നു കഴിഞ്ഞാൽ ഈ രാഷ്ട്രത്തോട് കൂറില്ലാത്തൊരു തലമുറ അടുത്തത് വളർന്നു വരും അപ്പോൾ ആ തലമുറയെ വെച്ച് ഈ രാഷ്ട്രത്തിനെതിരെ തന്നെ യുദ്ധം ചെയ്യാൻ അവർക്ക് എളുപ്പമാണ് അവർക്ക് ഒരു ഒരു രൂപ ചിലവാക്കണ്ട അവർക്ക് ഈ പറയുന്ന പോലെ രക്തം ചിന്തണ്ട ഒന്നും ചെയ്യണ്ട വളരെ കൂളായിട്ട് അവരുടെ അജണ്ട ഇതിനകത്ത് നടപ്പിലാക്കാനും ഈ രാജ്യത്തിന് പല കഷ്ണങ്ങളായിട്ട് ചിത്രിക്കുവാനും അവർക്ക് കഴിയും എന്നുള്ളതാണ് ഒരു എക്സാമ്പിളും കൂടി ഞാൻ പറയാം നമ്മൾ നമ്മുടെ യുവാക്കളോടൊക്കെ പോയി സംസാരിക്കണം അപ്പോൾ നമ്മൾ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ പലരും തിരിച്ചിങ്ങോട്ടൊരു ചോദ്യം വരും ഇന്ത്യ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ബ്രിട്ടീഷുകാരല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇന്ത്യ ഉണ്ടാവുക പിന്നെ കൊളംബസ് ആരെ ആരന്വേഷിച്ചാൽ വന്നാൽ കൊളംബസ് ഇന്ത്യ അന്വേഷിച്ച് ഇറങ്ങിയിട്ടാണ് പുള്ളിക്കാരൻ വേറെ എവിടെയൊക്കെ പോയത് അമേരിക്ക കണ്ടു പിടിക്കാൻ പോയത് അല്ലേ അതേ പറ്റപ്പോൾ അപ്പോൾ കൊളംബസ് ഇറങ്ങിയത് ഇന്ത്യ കണ്ടുപിടിക്കുക അപ്പോൾ ഇന്ത്യ ഇല്ലെങ്കിൽ പിന്നെ ഏത് ഇന്ത്യ അന്വേഷിച്ചാൽ അവർ പോയതെന്നുള്ളത് വലിയ ചോദ്യമാണ് അതുമാത്രമല്ല ശരിയാണ് നമ്മളിവിടെ നാട്ടുരാജ്യങ്ങളായിട്ട് പലപ്പോഴും കിടന്നിട്ടുണ്ട് അതിനൊരു റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചൈനയെ പോലെ എക്സ്പാൻഷനിസ്റ്റ് മൈൻഡ് സെറ്റില്ല നമുക്ക് അവിടെ പിടിച്ചെടുക്കണം ഇവിടെ പിടിച്ചെടുക്കണം എല്ലാവരും കണ്ടെയ്ൻ്റ് ആയിരുന്നു നമ്മൾ നമ്മൾ എന്താണോ ഉള്ളത് അതുകൊണ്ട് സംതൃപ്തമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തൽപ്പര്യമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകാതിരുന്നത് പക്ഷേ എപ്പോഴൊക്കെ നമുക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ സുശക്തമായൊരു ഭാരതം ഉണ്ടായിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ആക്രമണം വരുന്നത് ഈ പറയുന്ന അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലത്താണ് അലക്സാണ്ടറിൻ്റെ ആക്രമണം കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇവിടെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ നേതൃത്വത്തിലുള്ള മൗര്യ സാമ്രാജ്യം സുശക്തമായൊരു ഭാരതം ഇന്ത്യ ആയിട്ട് തന്നെ അത് വരികയാണ് ഒരു രണ്ട് തലമുറ അങ്ങനെ പോകുന്നു വളരെ ശക്തമായിട്ട് മൗ ചന്ദ്രഗുപ്ത മൗര്യം ഭരിക്കുന്നു ബിന്ദുസാരം ഭരിക്കുന്നു അത് കഴിഞ്ഞിട്ട് അശോക ചക്രവർത്തി ഭരിക്കുന്നു രണ്ട് തലമുറ കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം മറന്നു എല്ലാവരും വീണ്ടും കംഫർട്ട് സോണിലേക്ക് പോയി ഇനി ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു സൈന്യത്തിനൊക്കെ പഠിച്ചു വിട്ടു നമ്മളുടെ സമാധാനം ഒക്കെ പറഞ്ഞു കുറേ ലിബറലിസം ഒക്കെ പറഞ്ഞു അതിർത്തിയൊക്കെ തുറന്നിട്ടു കൊടുത്തു അപ്പോൾ എന്ത് പറ്റി അടുത്തയാൾ വന്നു അടുത്ത അടുത്തയാൾ വന്നു നമ്മൾ വീണ്ടും ഫൈറ്റ് ചെയ്തു ഫീറ്റ് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ശക്തമാണ് ഇത് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ബ്രിട്ടീഷ് വർ വന്നപ്പോഴും ഇതേ സംഭവിച്ചുള്ളൂ വേറെ പുതിയതായിട്ടൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല അവർ വന്നപ്പോഴും എന്ത് ചെയ്തു നമ്മൾ വീണ്ടും റീ ചെയ്തു നമ്മൾ വീണ്ടും ഒരു പവറായി ഇപ്പോൾ ഏതാണ് രണ്ട് തലമുറ കഴിയുന്നത് വീണ്ടും നമ്മൾ പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ ചോറല്ലിൻ്റെ ഇട എന്ന് പറയുമല്ലോ ആ പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ട് അതായത് നമുക്ക് ലിബറലിസമാണ് നമുക്ക് അവിടെ തുറന്നിടണം ഇവിടെ തുറന്നിടണം അതെ പ്രാദേശികവാദം കുറേ പറയും ഇപ്പം ഈ പ്രോസസ്സ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ആ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ അങ്ങനെ കുറെ സാധനങ്ങളായിട്ട് കുറേ ആ അതെ 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 കർണാടകയും പുതുച്ചേരിയും പോയതോടുകൂടി അതിനൊരു അല്പശമനമുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം വീണ്ടും തുടങ്ങിയാൻ അതെ അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ലെഫ്റ്റ് ലിബറൽ അജണ്ട എന്ന് പറയുന്ന സാധനം മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഉണ്ടെങ്കിൽ ആ നേഷനെ വീക്ക് ആക്കുക എന്നുള്ളതാണ് കാരണം ഒബ്വിയസ്ലി ചൈനയ്ക്ക് വളർന്ന് കയറുക എന്ന് പറയുന്ന ഒരൊറ്റ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ചൈന ചെയ്യുന്നത് അല്ല ഇതൊക്കെ ഇസ്ലാമിക രാജ്യമാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മറ്റവരെയും ചെയ്യുന്നു അൾട്ടിമേറ്റ്ലി ഇവർ തമ്മിലുള്ളൊരു വലിയ ഫൈറ്റാണ് എൻഡ് ഓഫ് ദ ഡേ വരാൻ പോകുന്നത് അപ്പോൾ ആ ഫൈറ്റ് വരുന്ന സമയത്ത് അവർ അവർ അവരുടെ ഉദ്ദേശം ഇതാണ് ഞങ്ങൾ ലാസ്റ്റ് തീരുമാനിച്ചോളാം പക്ഷേ അതിനുമുമ്പ് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഒതുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു അജണ്ട അതിനെന്തായാലും നമ്മൾ നിന്ന് കൊടുക്കില്ല എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അരിയോടെ അത് നമ്മൾ സംസാരിച്ചാണ് പക്ഷേ ഈ നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് അല്ലെങ്കിൽ വിശ്വാസത്തിന് ചില ആഘോഷങ്ങളെ ഇവരിങ്ങനെ പ്രത്യക്ഷത്തോടുകൂടെ അല്ലാതെ ഇവർ ഇങ്ങനെ അതൊരു പക്ഷേ ഈ ഹിന്ദുയിസം എന്ന് പറയുന്ന സാധനം ഇന്ന് യൂറോപ്പിലും മറ്റ് കൺട്രീസിലും ഒക്കെ ഒരുപാട് പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കയിലൊക്കെ ഒരുപാട് സ്പ്രെഡാകുന്നുണ്ട് ഇപ്പോൾ ഇസ്കോൺ ആയിരുന്നാലും സദ്ഗുരു ആയിരുന്നാലും അമൃതാനന്ദയമ്മ ആയിരുന്നാലും അത് വല്ലാത്തൊരു രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കയറുന്നുണ്ട് ഇതിനൊരു റീസൺ എന്ന് പറയുന്നത് ഹിന്ദുയിസം മുൻപോട്ട് വയ്ക്കുന്ന സെലിബ്രേഷൻസ് തന്നെയാണ് ഹിന്ദുവിസത്തിനെ അവർ വിളിക്കുന്നത് തന്നെ റിലീജിയൻ ഓഫ് സെലിബ്രേഷൻസ് എന്ന് പറയുന്നതാണ് ശരിക്കും ഹിന്ദുവിസം ബ്രാൻഡ് ചെയ്യപ്പെടേണ്ട അങ്ങനെ റിലീജിയൻ ഓഫ് സെലിബ്രേഷൻസ് ദീപാവലി ഹോളി നമ്മുടെ തൃശ്ശൂർ പൂരം മാറ്റുകൽപ്പങ്ക എല്ലാ ഉത്സവങ്ങളോട് അനുബന്ധിച്ചും നമ്മൾ പാടുന്നു ഡാൻസ് ചെയ്യുന്നു നമ്മൾ ആഘോഷിക്കുന്നു മധുരം പങ്കുവയ്ക്കുന്നു ഭയങ്കര ആഘോഷമാണ് ഇവിടെ സംഭവിക്കുന്നത് വേറൊരിതിലും അങ്ങനത്തെ ഒരു സാധനമല്ല അപ്പോൾ ഈ ആൾക്കാർ ഇതിലേക്ക് അട്രാക്റ്റഡ് ആകുന്ന ആ പാർട്ട് ഏതാണോ ആ പാർട്ടിനെ കട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് അവരുടെ ഒരു ലക്ഷ്യം അപ്പോൾ ഇതിന് നമ്മൾ ഒരു തന്ത്രമുണ്ട് ഇഫ് യു കാൺ കൺവിൻസ് ദെൻ കൺഫ്യൂസ് എന്ന് പറയും അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കൺഫ്യൂസ് ചെയ്യണമെന്ന് പറയും അപ്പോൾ ഈ പറഞ്ഞാലോ നമ്മളൊരു ക്ഷേത്രത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വളരെ ശാന്തമായി ആ മൂർത്തിയെ മാത്രം കേന്ദ്രീകരിക്കുകയും നമ്മൾ ആ മൂർത്തിയോട് നമ്മൾ പ്രാർത്ഥന എന്താണോ ആ പ്രാർത്ഥന നടത്തുകയും നമ്മൾ ജയിച്ചു വരികയാണേ ചെയ്യുന്നത് പക്ഷെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് ചെന്ന് കയറുമ്പോൾ മുതൽ അവിടെയുള്ള ഓരോ പ്രതീകങ്ങൾ നമ്മൾ ഡിസ്റ്റേബ് ചെയ്യാൻ തുടങ്ങിയാൽ ഇത് ആന നിൽക്കുന്നു ആന കുഴപ്പമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ അതേ അവിടെ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ പാലഭിഷേകം നടത്തും ആ പാൽ ദൈവ പാഴാം സി നമ്മുടെ കോൺസെൻട്രേഷൻ ഇങ്ങനെ പോകുക എന്ന് പറയുന്നത് രണ്ട് മൂന്ന് തവണ കഴിയുമ്പോഴേക്കും നമുക്ക് വന്നു അവിടെ പോയിട്ട് പറ അവിടെ പോയിട്ട് സമാധാനം നീട്ടുന്നത് ഈ ഒരു തലത്തിലേക്ക് ആൾക്കാരെ കൊണ്ടെത്തിക്കാന്ന് പറഞ്ഞ സാധനമാണ് ഒന്നാമത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ കുറേ ഉണ്ടാകണം ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയുള്ള ഗുരുക്കന്മാരോ കൃത്യമായൊരു സ്പിരിച്വൽ എഡ്യൂക്കേഷനോ ഒന്നും നടക്കുന്നില്ല ആൾക്കാരുടെ ധാരണ അമ്പലത്തിൻ്റെ അകത്തിരിക്കുന്ന ദൈവമാണെന്നാണ് അതൊരു മൂർത്തിയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലും ആർക്കും വലിയ ധാരണയൊന്നുമില്ല അതാണ് ദൈവം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ആൾക്കാർ ഇരിക്കുന്നത് അപ്പോൾ ഈ കൺസെപ്റ്റിൽ അവിടേക്ക് പോകുന്ന ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യാൻ എളുപ്പമാണ് ഇപ്പോൾ ആനയുടെ കാര്യം പറയുന്നു ആനയുടെ പേരിൽ ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് വരെയും ഇവർ പറയുന്നതിൽ കുറേ ശരിയുണ്ടെന്ന് വിശ്വസിച്ച് തരുന്ന ഒരാളാണ് ഞാൻ ആനകളെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉള്ളതിൽ ആകെ അമ്പത് ദിവസമാണ് ഒരു ആനയ്ക്ക് വർക്കുള്ള ബാക്കി മുന്നൂറ്റി പതിനഞ്ച് ദിവസം ഈ ആന വെറുതെ നിൽക്കുവാണ് എന്ന് ആകെ തൊണ്ണൂറ് നൂറ് ദിവസത്തെ ഒരു സീസണാണ് ആന എന്ന് പറയുന്ന ഒരു ഇതിന് ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നത് ഈ നൂറ് ദിവസത്തിൽ മാക്സിമം അമ്പത് ദിവസം ഒരു ആനയ്ക്ക് ഉണ്ടാവും അല്ലെങ്കിൽ കൂടിപ്പോയി അറുപത് ദിവസം ഉണ്ടാവും ബാക്കി മുന്നൂറ് ദിവസം വെറുതെയാണ് നിൽക്കുന്നത് പക്ഷേ നമ്മളുടെയൊക്കെ എല്ലാവരുടെയും ഉള്ളിൽ കയറ്റി വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുവാണ് മുന്നൂറ്റി അറുപത് ശരിക്കും ആന ഒന്നും ചെയ്യുന്നില്ല ആന ഈ അറുപത് ദിവസത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ആനയ്ക്ക് ഉണ്ടാവുന്നുള്ളൂ അതിനപ്പുറം തൊട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല അപ്പോൾ ഇതൊരു ഇതാണ് പിന്നെ രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അവരുടെ ഒരു അജണ്ട വരുന്നതാണ് അതായത് കാട്ടിൽ സ്വസ്ഥമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആനയെ കുഴിയിൽ തള്ളിയിട്ട് ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ അറുപത് ദിവസം വർക്ക് വേണമെന്ന് ആന നിങ്ങളോട് വന്ന് പറഞ്ഞോ എന്നാണ് ഇവർ അടുത്താൽ ചോദിക്കാൻ പോകുന്ന ചോദ്യം സീ നമ്മൾ കാട്ടിൽ കയറി ഇപ്പോൾ പിടിക്കുന്നില്ല ഇവിടെ ഉണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നാട്ടാനകൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഈ നാട്ടാനയെ നമുക്ക് ഒരിക്കലും തിരിച്ചു പറഞ്ഞു കാട്ടി വിടാൻ പറ്റില്ല ഒരു ദിവസത്തിനുമുള്ളത് ഇവിടെ ജീവിക്കില്ല ഒന്നുകിൽ അത് ആ ഭക്ഷണം അത് പോവും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കൂട്ടത്തിലുള്ള കാട്ടാനകൾ തന്നെ അതിനെ കൊല്ലും അപ്പോൾ ഈ കാട്ടാന ഇവിടെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് മാത്രമേ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമുള്ളൂ അപ്പോൾ അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ കാട്ടാനേ വെറുതെ നാട്ടാനെ വെറുതെ അതിന് ഉത്സവത്തിന് ഉപയോഗിക്കുന്നതിന് ആർക്കെന്താണ് പ്രശ്നം ഇപ്പം ഈ പറയുന്ന മൃഗങ്ങളെ ഇവർക്ക് ബലി കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ബക്രി ഇത് വരുമ്പോഴും ബാക്കിയുള്ള വിശേഷങ്ങൾ വരുമ്പോഴും ഒക്കെ അവർക്ക് ചെയ്യാം നമ്മളൊരയെ അൻപത് ദിവസത്തേക്ക് മാന്യമായി ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്നതിനാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അവർ പറയുന്നത് അതൊന്നു രണ്ട് ദീപാവലി വരുന്നു ദീപാവലി വരുമ്പോൾ ഇവർ എന്തായിരുന്നു ക്രാക്കർലെസ് ദീപാവലി എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു കഴിഞ്ഞ ദിവസം ബേക്കറി ഇതായിരുന്നു പെറ്റ എന്നൊരു സംഘടനയെ പറ്റി അറിയാമല്ലോ അവർ ഒരുപാട് കാർട്ടൂണുകൾ കണ്ടു സോഷ്യൽ മീഡിയ തന്നെ കുമ്പോർണനെ പോലെ ഉറങ്ങുന്നു ഇവർ മറ്റേതെങ്കിലും സെലിബ്രേഷൻ ആയിരുന്നെങ്കിൽ ആ സമയത്ത് ഡയലോഗ് അടിച്ചുകൊണ്ട് വരുന്ന ഇവരെ ഈ ഒരു സംഗതിയിൽ കണ്ടില്ല കാര്യം ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു ദിവസം തന്നെ അറക്കപ്പെടുന്നത് ഈ ഒരു സംഗതി വെച്ച് പക്ഷേ പെറ്റ പോലെ ഉള്ള ഒരു സംഗതി ഒരു ഒരു സംഘടന ഈ സമയത്ത് വളരെ നിശബ്ദമായിരുന്നു അപ്പോൾ അവർക്ക് ശരിക്കും അറിയാം എവിടെ ചിലവാകും എവിടെ ചിലവാകില്ല എന്നറിയാം നമ്മൾ ഇത് ഇതേപോലെ തന്നെ പല സംഘടനകളിലെയും ഈ ആവശ്യമില്ലാത്ത ഇടപെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം കാർഷിക ബെല്ലിൻ്റെ സമയത്ത് തന്നെ ആ നിയമമായപ്പോൾ തന്നെ ബാഹ്യശക്തികളാണ് അവർ മറ്റു പല കാര്യത്തിലും നിശബ്ദരാണ് അപ്പോൾ ഇത് ഒക്കെ യുവരാജ് പറഞ്ഞ പോലെ തന്നെ ഈ ലെഫ്റ്റ് ലിബറൽ അജണ്ടകളുടെ ഭാഗമായിട്ട് തന്നെ ആ ആ കൂട്ടത്തിൽ പെടുന്ന ആൾക്കാർ തന്നെയായിരിക്കും ഇവർക്ക് അല്ലേ അങ്ങനെ അങ്ങനെ ആയിരിക്കും അങ്ങനെ വിശ്വസിക്കാനേ തൽക്കാല തരമുള്ളൂ അല്ലേ അതാൻ പറഞ്ഞു ഈ ലെഫ്റ്റ് ലിബറൽ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മളതൊരു സി പി എം എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിലേക്ക് മാത്രമാണ് സി പി എം എന്ന അവർക്ക് വിഷയമേ അല്ല സി പി എം ഇല്ലെങ്കിൽ ഒരു ആം ആദ്മി പാർട്ടി ഉണ്ടാവും ഇല്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ടാവും ഈ ചൈനയിൽ പോയിട്ട് ചൈനീസ് ഭരണകൂടമായിട്ട് എംഒ യു സൈൻ ചെയ്തത് സി പി എം എന്നല്ലല്ലോ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയും കൂടെ നേരിട്ടിട്ടാണ് അപ്പോൾ ഈ ലെഫ്റ്റ് എക്കോസിസ്റ്റത്തിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്പോൺസേഴ്സ് ശരിക്കും പറഞ്ഞാൽ അവർ തന്നെയാണ് മറ്റാരും അല്ല അപ്പോൾ അതൊരു ഇൻ്റർനാഷണൽ അജണ്ടയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോൾ ഈ അജണ്ടയുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ പെട്ടെന്ന് മാത്രമല്ല ഇപ്പം നമ്മുടെ സിനിമകളിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ ഒരു ബോളിവുഡ് മുതൽ കേരളം വരെ നീളുന്ന ഒരു കൃത്യമായൊരു നെക്സസ് അവിടെയും വർക്ക് ചെയ്യുന്നുണ്ട് ഇതെല്ലാം വെറുതെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണെന്ന് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ ഈ നെക്സസ് ഇങ്ങനെ വരുമ്പോൾ ഇതൊരിക്കലും ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതല്ല ഇത് കൃത്യമായി സ്പോൺസർ ചെയ്ത് തന്നെ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ ഈ ഇപ്പോഴത്തെ നമ്മുടെ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും സിനിമകളിൽ ഇപ്പം എൻകറേജ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഒരു തരം അരാജകവാദത്തിനെയാണ് അവർ ശരിക്കും പറഞ്ഞാൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ പറയുമോ സംസ്കാരം വാദിക്കാമെന്നുള്ള കൾച്ചറൽ വാദികളെത്തി നമ്മളെ കുലസ്ത്രീകൾ കുലപുരുഷന്മാർ ഇങ്ങനെ പലതായിട്ട് അവർ വിളിക്കുന്നുണ്ട് അവളിപ്പിച്ചിട്ട് അപ്പോൾ ഇവർ ശരിക്കും എന്താ മുമ്പോട്ട് വയ്ക്കുന്ന അജണ്ട എനിക്കതിപ്പോഴും മനസ്സിലായിട്ടില്ല ഇവർ ഇവർ പറയുന്ന എംപവർമെൻ്റ് എന്താണ് എന്താണ് ഇവർ പറയുന്ന എംപവർമെൻറ്റ് ഇവർ ഈ പറയുന്ന ഒരു എന്താ സെക്ഷൽ അരാജകത്വത്തിനെയാണ് ശരിക്കും പറഞ്ഞാൽ അവരിവിടെ ഏറ്റവും മുമ്പിൽ വെച്ചിട്ട് ഏറ്റവും ഉദാത്തമായ മാതൃക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും പരമമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതാണോ മനുഷ്യൻ്റെ ഏറ്റവും പരമമായ സ്വാതന്ത്ര്യം ഒരിക്കലെ അപ്പോൾ അവരതിന് വേണ്ടി ചില പ്രതീകങ്ങളെ എടുത്ത് ഫ്രണ്ടിൽ വയ്ക്കും ആ പ്രതീകങ്ങളെ അവർ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇപ്പോൾ ഒരു ക്യാമ്പസിൻ്റെ അകത്തുണ്ടാകേണ്ടത് പഠിക്കാൻ ആവശ്യമായ സാധനങ്ങളാണ് അല്ലാതെ കോണ്ടം മെഷീൻ അല്ല ബാറും അല്ലെങ്കിൽ ജോയിൻ്റ് അടിച്ച് നിൽക്കേണ്ട സാധനങ്ങളൊന്നും അല്ല ജേനൽ എന്ന് പറയുന്നല്ല ജേനൽ ഉണ്ട് ജേനൽ ഉണ്ട് ജേന അതുണ്ട് മാത്രമല്ല നമ്മൾ ഈ സി എ സമര സമയത്ത് കണ്ടതാണ് ഓരോരുത്തർ കോം ക്യാമ്പസിൻ്റെ ഫ്രണ്ടിൽ ഒരു പെൺകുട്ടി വന്നിട്ട് ഒരു മനത്തിൻ്റെ തണലിൽ ഇരുന്നിട്ട് സാധനം എടുത്ത് വലിച്ചു കയറ്റുകയാണ് അപ്പോൾ വളരെ എക്സ്പേർട്ടായിട്ട് പുള്ളി ചുരുട്ടി കയറ്റി അത് ആക്കുകയാണ് അപ്പോൾ ഇതാണോ ഇവർ ഇവർ പറയുന്ന എംപവർമെൻ്റ് ഇതാണോ ഓക്കെ മനുഷ്യന് സീ അവർ പറയുന്ന സാധനമാണ് മനുഷ്യനെന്തിനാണ് നിയന്ത്രിക്കുന്നത് സീ നിയന്ത്രണം ഇല്ലെങ്കിൽ പിന്നെ ഈ ഭൂമിയുണ്ടോ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അതിൻ്റെ ഭൂമിക്കൊരു ഗുരുത്വുള്ളതുകൊണ്ടല്ലേ നിയന്ത്രണങ്ങളില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ എന്ത് കാര്യത്തിലൊരു നിയന്ത്രണം എന്ന് പറയുന്ന ഒരാശ്യല്ലേ അപ്പോൾ ആ നിയന്ത്രണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ഉടൻ തന്നെ അതിനെടുത്ത് മറ്റെവിടെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് അതിനെ കുല സ്ത്രീയും കുലപുരുഷനും ആക്കി കണക്ട് ചെയ്തിട്ട് ചെയ്തിട്ടാണ് എംപവർമെന്റ് എന്ന് പറയുന്ന ഒന്നുമല്ല അവർ ശ്രമിക്കുന്ന ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂത്തിനെ നശിപ്പിക്കാനാണ് നശിപ്പിക്കുക എന്ന് പറയുന്ന ഒറ്റ അജണ്ട മാത്രമാണ് അവർക്കുള്ള കാരണം കഴിഞ്ഞാൽ അടുത്തൊരു തലമുറ നല്ല തലമുറ ഉണ്ടാകണ്ട എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ പറയുന്ന സിനിമകളിലൂടെ ആയാലും അവർ പറയുന്ന ആർട്ടിലൂടെ ആയാലും ഇതിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പോൾ അത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും പല സിനിമകളും ഇപ്പോൾ വയ്ക്കുന്ന മുമ്പോട്ട് വയ്ക്കുന്ന തീം എന്താണ് സിനിമകൾ കണ്ട് എസ് എഫ് ഐയും സി പി എമ്മും ആകുന്ന കേരളമാണിത് അതുകൊണ്ട് ഓർക്കണം അല്ല അത് ശരിയാണ് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു മറ്റേ ഒരു സിനിമ ടോയിനോട് മെക്സിക്കൻ അപാരത കണ്ടിട്ടാരോ എ ബി വി പിമാർ എസ് എഫ് ഐ ആയി എന്നൊക്കെ പറയാനാണ് ശരിക്കും അത് കെ സു കാരുടെ കഥയാണ് ശരിക്കും അത് കെ സുവിൻ്റെ കഥയാണ് പക്ഷേ അത് കണ്ടിട്ട് പോലും വിശ്വസിക്കുന്ന ആൾക്കാരുള്ള ഒരു നാടിനെ നമ്മൾ പ്രബുദ്ധ നാടെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് പ്രബുദ്ധ നാട് തന്നെയാണ് അല്ലാന്നൊന്നും ഞാൻ പറയില്ല അര വെച്ച് കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവനെയും ചട്ടമ്പിസ്വാമികളെയും അയ്യങ്കാളിയും പോലെയൊക്കെയുള്ള മഹാന്മാര് എന്താ പറയുക മറ്റേ ഇതിട്ടെന്ന് പറയുമല്ലോ ഉഴുതു മറിച്ച ഒരു ഭൂമിയാണിത് അവിടേക്ക് നമ്മൾ എന്ത് നടുന്നു എന്നുള്ളതാണ് പ്രധാനം ആ ഭൂമിയിലേക്ക് നമുക്ക് നന്മയുള്ള വിത്തും നടാം തിന്മയുള്ള വിത്തും നടാം ഇപ്പം ഇവർ നടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തീർത്തും തിന്മയുടേതായ വിത്തുകളാണ് അതാണ് പ്രശ്നം വരുന്നത് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി ഈ അയ്യങ്കാളിയെ അയ്യങ്കാളിയെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റു കാര്യത്തെ ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഓരോ കാലഘട്ടത്തിലും ഈ ഹിന്ദുമതം അല്ലെങ്കിൽ ഇതിനെ പൊതുവേ മതം എന്നുള്ള ഒരു സംസ്കാരം ഇതിനെ നവീകരിക്കാൻ വേണ്ടിയിട്ട് ഓരോ മഹത്വക്കൾ ഈ ഈ ഭൂമിയിൽ പിറവികൊള്ളാറുണ്ട് അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പക്ഷേ മലയാളികളുടെ ഭാഗ്യത്തിന് ഇവിടെ ഒരേ കാലഘട്ടത്തിൽ തന്നെ പിറവികൊണ്ട മൂന്ന് മഹത് വ്യക്തികളാണിവർ പക്ഷെ നമ്മൾ വലിയ തെറ്റ് ചെയ്തില്ല ഇവർ ഈ മൂന്ന് പേരുടെ കാര്യത്തിൽ കാര്യം ഈ മൂന്ന് പേരെയും ഓരോ ജാതിയുടെ ബ്രാൻഡായിട്ട് നമ്മൾ സൈഡ് ഒതുക്കുക അത് പാടില്ലായിരുന്നു പൊതുവേ അത് ഈ സംസ്കാരത്തിൻ്റെ ഈ സംസ്കാരത്തിനെ നവീകരിക്കാൻ വന്ന ആ നവോത്ഥാന നായകരായിട്ട് പൊതു സ്വത്തായിട്ട് കാണേണ്ടതിന് പകരം യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെ ആക്കിയത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരല്ലേ അവരല്ലേ ശരിക്കും ഈ ഇങ്ങനെ ബ്രാൻഡ് ചെയ്ത് കോണർ ചെയ്തത് ഇതിലേക്ക് വരുമ്പോൾ വേറൊരു കാര്യം കൂടി പറയണം എന്തുകൊണ്ട് കേരളത്തിന് അങ്ങനെ ഒരു സൗഭാഗ്യം ഉണ്ടായെന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒന്നാണ് കാരണം ഇന്ത്യയുടെ ഏതാണ്ട് നോർത്ത് ഇന്ത്യ ഓൾമോസ്റ്റ് എപ്പോഴും ഫൈറ്റിങ്ങിലായിരുന്നു അവർ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ മുഴുവനും വന്നു കയറിയത് വിദേശത്തുനിന്ന് വന്നത് ഹിന്ദു കുഷ് പർവ്വത നിരകൾ വഴിയാണ് കന്നുകയറുന്നത് അലക്സാണ്ടർ മുതൽ ഗോറി എല്ലാവരും വന്നു കയറുന്നത് അതുവഴിയാണ് വന്നു കയറുന്നത് ഏത് നൂറ്റാണ്ടെടുത്ത് നോക്കിയാലും ആരെങ്കിലുമൊക്കെ എപ്പോഴും ഇവരുമായിട്ട് ഫൈറ്റിങ്ങിലാണ് ഏറ്റവും അവസാനം ശിവാജി മഹാരാജാവ് വരെ ഉള്ളവരും ഇവരുമായിട്ട് അതിശക്തമായ ഒരു ഫൈറ്റിങ്ങിലാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡെക്കാം പ്ലാറ്റുവിൻ്റെ താഴേക്ക് ഇവരെ അധികം കയറാൻ വിട്ടിട്ടില്ല കയറി വന്ന ടിപ്പു സുൽത്താനെ പോലും നമ്മൾ തിരുവിതാംകൂർ തിരിച്ചോടിച്ചു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സുശക്തമായ ഒരു ഭരണം ഇവിടെ നിലനിൽക്കാനുള്ള സാഹചര്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ട് അപ്പോൾ ഇവിടെ അധികം ത്രെറ്റുകളില്ല പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സംഭവിക്കുന്നത് എന്താണ് സ്വാഭാവികമായിട്ട് കൾച്ചർ വളരും സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് അത് ഏറ്റവും കൂടുതൽ തത്വചിന്തയും കൾച്ചറും ഒക്കെ വളർന്നത് ശരിക്കും സ്വാതി തിരുനാളിനോടാണ് നമ്മൾ ഈ പല കാര്യങ്ങൾക്കും നന്ദി പറയേണ്ടത് സ്വാതി തിരുനാളിനുമ്പോൾ നമ്മൾ മറത്താണ്ടോർമ്മയോട് പറയണം അതിന്റെ സുശക്തമായ അതിർത്തി ഉണ്ടാക്കി വെച്ച അദ്ദേഹം നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതാണ് രാജ്യത്തിൻ്റെ അതിർത്തികൾ ശക്തമായിരിക്കുമ്പോൾ മാത്രമേ അകത്ത് സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോഴേ ഇവിടെ കൾച്ചർ വളരെയുള്ളൂ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ സ്വയം എംപവർ ചെയ്യേണ്ടതാണ് അല്ല വല്ലവൻ്റെ ആയുധമായിട്ട് മാറുക എന്നുള്ളതല്ല നമ്മൾ ഇവിടെ നിന്ന് ചെയ്യേണ്ടത് അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ മുതൽ ആ ഒരു ഇത് ആ ഒരു ലെഗസി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുവാണ് അതിൻ്റെ പുറത്താണ് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളിയും പോലുള്ള മഹാത്മാക്കൾ അയ്യ വൈകുണ്ഠസ്വാമികൾ ഉള്ള മഹാത്മാക്കൾ ഇവിടെ വരികയും അവർ ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്താണോ ആയിത്തീരേണ്ടത് ആ ഒരു തലത്തിലേക്കുള്ള എംപവർമെൻ്റ് എന്ന് പറയുന്ന മെസ്സേജ് അവർ കൊടുക്കുന്ന ഇപ്പം ശ്രീനാരായണ ഗുരുദേവൻ ആത്മീയത മാത്രമല്ല പറഞ്ഞത് അദ്ദേഹം ആ സമുദായത്തോട് പറഞ്ഞത് നിങ്ങൾ വൃത്തി നേടണം എന്ന് പറഞ്ഞു നിങ്ങൾ വിദ്യാഭ്യാസം നേടണം എന്ന് പറഞ്ഞു നിങ്ങൾ സംഘടന കൊണ്ട് ശക്തരാകണമെന്ന് പറഞ്ഞു ഇതെല്ലാം സംഭവിച്ചു അതുപോലെ തന്നെ മന്നത്വത്മാപനം വന്നു മന്നത്വത്മാപൻ വരുന്ന സമയത്ത് എന്താണ് നായന്മാരുടെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് ത്തില്ല വീട്ടിൽ കയറി ഇങ്ങനെ ഇരിക്കും കാര്യം വച്ചാൽ ഞങ്ങൾ വലിയ ജന്മിമാരാണ് ഞങ്ങൾക്ക് ജോലിക്ക് പോകണം ജോലിക്ക് പോകുന്ന ഒരു വിപ്ലവമാണ് എന്ന് പറയുന്ന ഒരു കാര്യം നായർ യുവാക്കളിലേക്ക് ഇറക്കി വിട്ടത് ശരിക്കും പറഞ്ഞാൽ മന്നത്തോന അവൻ്റെ കാലഘട്ടത്തിലാണ് അപ്പോൾ ഇവരിത് മുഴുവനും ചെയ്തു വെച്ചു പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ജാതിയെ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതിന് ശരിക്കും ഇ എം എസ് തന്നെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ജാതികൾ പലത് ഇക്കണോമിക് സോണുകളായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് ഇന്ന് നമുക്ക് ഇപ്പോൾ ഇവിടുന്നൊരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ എന്തു വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇവിടുന്നൊരു സാധനം നിർമ്മിക്കാം നമുക്ക് സെയിൽ ചെയ്യാം ഒരു പ്രശ്നവും നമുക്കില്ല ഒരു അൻപത് നൂറ് വർഷം മുമ്പ് ഇതൊന്നും അല്ലല്ലോ എല്ലായിടത്തും ഇപ്പം നെയ്ത്ത് ഗ്രാമങ്ങൾ ഉണ്ടാകുന്ന എങ്ങനെയാണ് അവിടെ പോയാലേ സാധനം കിട്ടുമെന്നുള്ളതാണ് ഇന്ന് നെയ്ത്ത് ഗ്രാമത്തിൻ്റെ ഒരു ആവശ്യകത വരുന്നില്ല വല്ലതായിട്ട് അന്ന് അങ്ങനൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ സ്വർണം വാങ്ങണം അതിന് പറ്റിയൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകണം അപ്പോൾ അവിടെ ഒരു ഹബ്ബായിട്ട് ആൾക്കാർ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അച്ഛൻ മകനെ പഠിക്കുന്നു പഠിപ്പിക്കുന്നു മകൻ മകൻ്റെ മകനെ പഠിപ്പിക്കുന്നു ഇതൊരു ഗുരുകുല സമ്പ്രദായം പോലെ കുടുംബത്തിൻ്റെ അകത്തേക്ക് വൈദ്യമായിരുന്നാലും സ്വർണ്ണപ്പണി ആയിരുന്നാലും കൽപ്പണിയായിരുന്നാലും സൈനിക വൃത്തിയായിരുന്നാലും എല്ലാവരും അവരവരുടെ ജോലി ചെയ്തു പോവുകയാണ് അതിൽ ഗുണവും ദോഷവും ഉണ്ട് രണ്ടുമുണ്ട് അതിനെ ഇതാക്കുക എല്ലാം പറഞ്ഞാൽ അതിന് രണ്ടുമുണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട് അപ്പോൾ ഇതിൻ്റെ തലപ്പത്ത് വരുന്ന ഇതിലെ ഏറ്റവും വലുതൊരു ഹയറാർക്കി ആവുകയാണ് ഈ ഹയർ ആർക്കിയുടെ ഏറ്റവും മുകളിൽ വരുന്നവരെന്താണ് ചെയ്യുക കുറച്ച് പ്രിവിലേജ് കിട്ടുന്നു ഈ പ്രിവിലേജ് കിട്ടുമ്പോൾ അവർ ദുരുപയോഗം ചെയ്യും ആ ദുരുപയോഗം ചെയ്തതാണ് ഇതിന് ഈ സിസ്റ്റത്തിനെ മൊത്തത്തിൽ വെടക്കാക്കിയതെന്ന് വേണമെങ്കിലും നമുക്ക് പറയാം അപ്പോൾ ഇതെല്ലാം ഓരോ ഹബ്ബുകളായിട്ട് ഓരോ സോണിലായിട്ട് നിൽക്കുവാണ് ഈ സോണിലായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവരുടെ ഇടയ്ക്ക് ഇവരുടെ ഇടയിലേക്കാണ് ഓരോരുത്തർ ഇറങ്ങി പ്രവർത്തിക്കുവാനും ആ പ്രവർത്തിച്ച് അവരെ അപ്ലിഫ്റ്റ് ചെയ്യാനും ശ്രമിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവനോട് ഡോക്ടർ പൽപൂനയും കുമാരനാശാനിയും പോലുള്ള ആൾക്കാരുണ്ടായിരുന്നു ചട്ടമ്പി സ്വാമിയുടെ പുറകെങ്കിലും മന്നത് പത്മനാഭൻ വന്നു പക്ഷേ അയ്യങ്കാളിക്ക് പറ്റിപ്പോയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയാചാര്യനും അദ്ദേഹം തന്നെയായിരുന്നു വിപ്ലവം നടത്തിയതും അദ്ദേഹം തന്നെയായിരുന്നു ഒരു അദ്ദേഹത്തിന് മുകളിൽ ഒരു ആത്മീയാചാര്യനാണ് ശരിക്കും അദ്ദേഹം ആത്മീയാചാര്യനാണ് അദ്ദേഹം തന്ത്രവിദ്യ പ്രകാരം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള തന്ത്രി തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ എങ്ങനെ പ്രതിഷ്ഠ നടത്തി അതുപോലെ തന്നെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ഒരു ആത്മീയ വ്യക്തിത്വമാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മീയതയ്ക്ക് പകരം എപ്പോഴും ഫ്രണ്ടിൽ വന്നത് അദ്ദേഹം എന്ന് പറയുന്ന സോഷ്യൽ വർക്കറെ അല്ലെങ്കിൽ ഒരു വിപ്ലവകാരിയായിരുന്നു ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ആത്മീയ സൈഡ് ആരും ചർച്ച ചെയ്തിട്ട് പോലും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല അധികം ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള അധികം ചർച്ച ചെയ് ആയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു ടവറിങ് ഫിഗർ അവിടെ വരാതെ പോയതാണ് ശരിക്കും പറഞ്ഞാൽ പുലയ സമുദായം ഉൾപ്പെടെയുള്ള എസ് സി കമ്മ്യൂണിറ്റികൾക്ക് മുൻപോട്ട് ഈഴവ കമ്മ്യൂണിറ്റിയെ പോലെ മുഖ്യധാരയിലേക്ക് വരാനുള്ളതിനൊരു തടസ്സമായിട്ട് മാറി അപ്പോൾ ശരിയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാവരും ഓരോ സോണുകളിലായിട്ട് നിൽക്കുകയുണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് ഇവരെ പരസ്പരം അക്സെപ്റ്റ് ചെയ്യിക്കുന്നതിൽ തടസ്സം ബാരിയർ സൃഷ്ടിക്കുന്നതിൽ ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ വിജയിച്ചു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും പരസ്പരം ഒരുമിക്കുന്ന ഒരു സാഹചര്യം ഇപ്പം പലതവണ ശ്രമിച്ചിട്ടുണ്ട് ആർ ശങ്കറും പത്മനാഭനും കൂടെ ശ്രമിച്ചിട്ടുണ്ട് നായർ ഇഴവ ഐക്യം ഉണ്ടാക്കാനും മുന്നോട്ട് പോകാനും വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ അത് വിജയിച്ചില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ അന്ന് തുടങ്ങിയ ശ്രമം കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ പറയുന്ന ഇത്ര ഇന്ന് നാട്ടിൽ ഒരുപാട് നായർ ഇഴ വിവാഹങ്ങൾ നടക്കുന്നുണ്ട് ഒരു പ്രശ്നം ഉണ്ടാവാൻ നടക്കുന്നുണ്ട് ഇത് നായർ പുലേ വിവാഹങ്ങളും അല്ലെങ്കിൽ പുലേ ഇഴ വിവാഹങ്ങളും ഒക്കെ നടക്കേണ്ടതായിരുന്നു ഇവിടെ ഇതുപോലെ തന്നെ ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് പക്ഷേ നടക്കാതെ പോയതിൻ്റെ ഒരു റീസൺ ഞാൻ പറഞ്ഞ ഒന്ന് ഒരു ഒരു ടവറിങ് ഫിഗർ അവിടെ വന്നില്ല എന്നും ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഒരാൾ ഒരാളില്ലാണ്ടായിപ്പോയി എന്നുള്ളതുമാണ് ഒന്നു പറയുന്നത് രണ്ട് ഈ പറയുന്നത് പോലെ ഇവരെ മിസ്യൂസ് ചെയ്യേണ്ട ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ പറയുന്ന വീക്ക്നെസ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് മാത്രം നമുക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പം തന്നെ നമുക്കറിയാം ശബരിമല വിഷയം വന്നു ശബരിമല വിഷയം വന്നപ്പോൾ പിണറായി വിജയൻ എന്താ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെ വന്നത് ജാതീയമായ ആൾക്കാരെ ഡിവൈഡ് ചെയ്യുന്ന തരത്തിലാണ് ഇത് കുറച്ച് അവരുടെ പ്രശ്നമാണ് ഇത് കുറച്ച് നായരുടെ പ്രശ്നമാണ് ഇത് കുറച്ച് ഈഴവരുടെ പ്രശ്നം ഇത്തരത്തിൽ ഇദ്ദേഹം ഇതിനെ ജാതീയമായി തിരിക്കാനാണ് ആദ്യം അവർ ശ്രമിച്ചത് ഹിന്ദു കമ്മ്യൂണിറ്റി ടോട്ടലി ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കറിയാവുന്ന ഈ കാലഘട്ടത്തിൽ ഇവർ ഇത്രയും ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ ഇവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും അത് തന്നെയാണ് ഇതിൻ്റെ അകത്തൊരു റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നു അതെ സിമെൻ്റ് അതാണോ എന്ന് വിളിച്ചിരുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ അത് അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇഴവ വിഭാഗം മുഖ്യധാരയിലേക്ക് വരുന്നതിന് ശരിക്കും പറഞ്ഞാൽ സി പി എം വെറുത്തിരുന്നു അല്ലെങ്കിൽ എതിർത്തിരുന്നു എന്ന് പറയുന്നതാണ് കാരണം നമുക്കറിയാം ഇപ്പം ചില വിഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അവർ ശിവനെ വിഷ്ണുവിനെ ഇങ്ങനെയുള്ള ദേവതകളെ ആയിരിക്കില്ല ആരാധിക്കുന്നത് അവർ ഏതെങ്കിലും നമുക്ക് പേരറിയാത്ത ദേവതകളെ മലദേവതകളെ അങ്ങനെയായിരിക്കും അവർ ആരാധിക്കുന്നത് അപ്പോൾ അവിടെ നിർത്താതെ അവരെ കുറച്ചുകൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന ശ്രീനാരായണ ഗുരുദേവനാണ് ശരിക്കും ശ്രീനാരായണ ഗുരുദേവൻ അതുകൊണ്ട് എല്ലാ കാലത്തും അവർ ത്രെറ്റായിട്ട് തന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അവരതിനെ വലിയ പ്രതീകമായിട്ടൊക്കെ പറയുന്നെങ്കിലും അത് ഈ കാലഘട്ടത്തിൽ ആയതുകൊണ്ട് മാത്രം ഒരു കാലഘട്ടത്തിൽ അവർക്ക് അദ്ദേഹം ശത്രു തന്നെയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവർ സിമെന്റ് നാണു എന്നുൾപ്പെടെയുള്ള പേരുകൾ വിളിച്ചിരുന്നത് എന്തായാലും വളരെയധികം നന്ദി കേട്ടാ ഇടത് അച്ഛണ്ടുകളുടെ യാഥാർത്ഥ്യം എന്താണെന്നുള്ള ഈ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടത്തുന്നതെന്നുള്ള വ്യക്തമായ കാര്യങ്ങൾ വളരെ ലളിതമായി ഈ പ്രോഗ്രാമിലൂടെ ചേട്ടൻ വിശദമാക്കി തന്നു എന്തായാലും പുതിയൊരു വിഷയവുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും അങ്ങനെയല്ല ഇതിങ്ങനെ നന്ദി നമസ്കാരം